ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൻസീസ് അക്കാഡമി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോൺകേർഡ് ആണ്. എന്താണ് കോൺകേർഡ്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺകേർഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. അതിനെ ആണ് നമ്മൾ കോൺകേർഡ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അതെല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ്? ചില സമയങ്ങളിൽ നമുക്ക് ഈ നിയമം ഒന്ന് ചെറുതായിട്ട് മാറ്റേണ്ടി വരും. അതായത് ആസ് വെൽ ആസ്, വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, റാദർ ദാൻ, അൺലൈക്ക്, ആസ് മച്ച് ആസ്, ബിസൈഡ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നീ വാക്കുകൾ ഒരു സെന്റൻസിൽ വന്നാൽ, എന്നീ വാക്കുകൾ മൂലം രണ്ട് സെന്റൻസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, അതായത് രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ ഈ വാക്കുകൾ മൂലം കൂട്ടിയോജിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേണം നമ്മൾ വേർബ് ഉപയോഗിക്കാൻ. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ ആറാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് ടു അദർ മിനിസ്റ്റേഴ്സ് ഈസ് വിസിറ്റിംഗ് ദ ഫ്ലഡ് റിലീഫ് സെന്റേഴ്സ് ടുഡേ. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വേർബ് ആയിട്ട് സിംഗുലർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ നമ്മളിവിടെ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആദ്യം വന്നിരുന്നെങ്കിൽ നമ്മളിവിടെ ആറ് ഉപയോഗിക്കേണ്ട വന്നേനെ. മനസ്സിലായോ? ഈ വാക്കുകൾ, ഇതിലേത് വാക്ക് വന്നാലും, ഇതിലേത് വാക്കുകൾ കൊണ്ട് ഒരു രണ്ട് സബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു സെന്റൻസ് യോജിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലും ആദ്യത്തെ സബ്ജക്റ്റിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ പ്ലൂറൽ ഉപയോഗിക്കുക വേർബ്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബും ഉപയോഗിക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അൺഅക്കാഡമിയിലെ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. ഒരു 10-25 ക്വസ്റ്റ്യനോളം അൺഅക്കാഡമിയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജിൻസി വർഗീസ് എന്ന എൻ്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് അറ്റൻഡ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ദൈവം കൈപിടിച്ചുയർത്തട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. നിങ്ങളുടെ പാതകൾ പ്രകാശിതമാകട്ടെ.